ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുണ്ട്, പാചക വിശേഷങ്ങളുണ്ട്, കിളികളും കിളികളുടെ ശബ്ദങ്ങളും നമുക്ക് കേട്ടുകൊണ്ട് വീഡിയോ തുടങ്ങാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പോകാം വീഡിയോയിലേക്ക്. പല കിളികളും ശബ്ദിക്കുന്നുണ്ട് എങ്കിലും ഈ പക്ഷികളുടെ പേരുകളൊന്നും എനിക്കറിയില്ല. കുറേ എണ്ണത്തിൻ്റെ പേരറിയാം: കാക്ക, കരാമ്പീച്ചി, മൈന, പരുന്ത്, പിന്നെ വേറെ എന്തെന്നാ, അങ്ങനെ കുറേ. പേരയ്ക്കായും മാമ്പഴവും. എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടോ? ഇവിടെ ഭയങ്കര മഴയാണ്. പക്ഷേ ഞാനിപ്പോൾ എടുക്കുന്ന വീഡിയോ ചിലപ്പോൾ ഈ മഴയത്തായിരിക്കില്ലേ, വെയിൽ ഒക്കെ വന്നു കഴിയുമ്പോഴേക്കും എഡിറ്റ് ചെയ്തിരുന്നത്. അപ്പം വേണമെങ്കിൽ വിചാരിക്കും, അയ്യോ ഇവിടെ മഴയില്ലല്ലോ, ഇത് ഏത് ഭാഗത്താണാവോ ഇത്രയും വലിയ മഴ എന്നൊക്കെ ചിന്തിക്കും. ചിലപ്പോൾ ഇന്ന് തന്നെ എഡിറ്റ് എഴുതിടും, അറിയില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ മുൻകൂട്ടി പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഈ മഴയത്തെ എന്താ പറയുന്നത്, പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ലാത്ത മാതിരിയാണ്. അപ്പോൾ ഞാനിപ്പോൾ അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയില്ല എന്നാണ് കേട്ടോ ഈ പറഞ്ഞു വരുന്നത്. ഒരു വലിയ കായക്കൊല ഞങ്ങൾക്ക് പഴുത്ത് കിട്ടി. വലിയ കായക്കൊല എന്ന് പറഞ്ഞാൽ വലിയത് തന്നെ, പക്ഷേ കായ തീരെ ചെറുതാണ്. അപ്പോൾ ഞങ്ങൾ ആ കായക്കൊല വെട്ടിക്കൊന്നിട്ട് അതിൻ്റെ രൂപവും കോലവും നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാട്ടോ. നിങ്ങൾ കൂടി അത് കാണുക. ഒരുപാട് വലിയ കൊലയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്ന് പോയി നോക്കായിരുന്നില്ലേ. അപ്പോൾ പിന്നെ വെട്ടിക്കൊണ്ടുവന്നോ, വെട്ടിക്കൊണ്ടുവന്ന് അപ്പോൾ മുമ്പ് വഴിയിലേക്ക് തല്ലി വീണിരുന്നു, അത് വീടിൻ്റെ ആ വളപ്പിലേക്ക് ആക്കി നിർത്തിയിരുന്നതിന് ഊന്നൊക്കെ കൊടുത്ത്. പക്ഷേ അത് 30 കഴിഞ്ഞ് ഇപ്പോൾ പഴുത്തു. ഈ കായ ഉണ്ടായതിൻ്റെ തട ഞങ്ങൾ വെട്ടി അരിഞ്ഞ് കഷ്ണം കഷ്ണങ്ങളായിട്ട് മാറ്റി കൊണ്ടുവന്ന ഒരു ഇടത്ത് ഇട്ടേർന്നതാണ്. അപ്പം ആ കഷ്ണം മുളച്ച് പൊന്തിയിട്ടാണ് ഈ വാഴ കുലച്ചത്. അപ്പോൾ ഒരു കൊലയല്ല, ഒരു കൊല ഞങ്ങൾ വെട്ടി വിറ്റു, അതിന് നല്ല വില കിട്ടി. ഇത് രണ്ടാമത്തെ കൊലയാണ്. അവിടെ ഒരു സൈഡ് കനാലാണ്. അപ്പോൾ ഞാനത് അവിടെ ആ കനാല അവിടെ അരുത്ത് കൊണ്ടുവന്ന് കൂട്ടിയിട്ടു ഈ വെട്ടി കൂട്ടിയ കഷ്ണങ്ങളൊക്കെ. അവിടെ നിന്ന് ഇത് ടപ്പേ ഞങ്ങളുടെ മുളച്ചു പൊന്തി. അപ്പോൾ ഈ കനാൽ പഠിച്ചു കോരി ഇതൊക്കെ അരുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് മുളച്ചു പൊന്തി കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് തോന്നി, ഛേ വെട്ടിക്കളയുന്നതിൻ്റെ വരവ് കണ്ടപ്പോൾ തോന്നി അവിടെ നിൽക്കട്ടെ, കളയണ്ട, ഒരു അരിയത്തല്ലേ, അവിടെ നിൽക്കട്ടെ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. എന്തിനു പറയണോ, എനിക്കറിയില്ല, പെട്ടെന്നാണ് അത് വളർന്നതും കൊലച്ചതും. അപ്പോൾ ഞാൻ എവിടെ ചെന്നാലും ഏത് വളപ്പിൽ ചെന്നാലും തടി തുടങ്ങി മുതൽ മുകൾ ഭാഗം വരെ എല്ലാം എൻ്റെ കണ്ണിൽ വിടും. അങ്ങനെ ഒരു ദിവസം കണ്ടെത്തിയതാ കുറച്ചിങ്ങനെ കിടക്കണത്. ഞാൻ പറഞ്ഞു അവിടെ വാഴ പറിച്ചത്, ഏത് വാഴ, ആ വെട്ടിക്കൂട്ടി കളഞ്ഞത്, അതവിടെ നിന്ന് മുളച്ചു പൊന്തി അത് കുലച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ വന്നു നോക്കിയപ്പോൾ നല്ല കൊലയായിട്ട് ഇത് കാണുകയാണ്. ആ കൊല ഞങ്ങൾ വെട്ടിക്കൊണ്ടുപോയി വിറ്റു കേട്ടോ, ആദ്യത്തെ കൊല കൊണ്ടുപോയി വിറ്റു. പെട്ടെന്ന് തന്നെ അതിൻ്റെ പിന്നാലെ വേറൊരു കൊലയുടെയും വേറൊരു ഭാഗോടെയും മുളച്ചു പൊന്തി, അതിലും കൊലയിട്ടു. ആ കൊലയാണ് നിങ്ങൾക്കിപ്പോൾ ഞാൻ കാട്ടിത്തരാൻ പോലെ കേട്ടോ.
കൊരയുടെ കായ വളർന്നാൽ എന്താ എത്ര രൂപയുടെ മോതിരാന്ന് തോന്നും. അപ്പൊ ഞാൻ കാട്ടിത്തരാം. കണ്ടല്ലോ, ഇതൊന്നും അല്ല, ഒരു വശം തല്ലി വീണ ഭാഗമൊക്കെ ചീഞ്ഞത്, അത് വെട്ടി മുറിച്ചു കളഞ്ഞു. പിന്നെ ഇതുപോലെ ഒരു രണ്ട് വീട്ടിലേക്ക് ഞങ്ങൾ കുറേശ്ശെ കൊടുത്തു, രണ്ട് ഭാഗം. അപ്പം അത്രയും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ഉരിഞ്ഞു തിന്നു. പിന്നെ ഉരിഞ്ഞു തിന്നത് കൂടാതെ കുറേ അഴുകിയതൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ പിഴുത് മാറ്റി. അപ്പോൾ കുറേ പോയതിന് ശേഷമുള്ളതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ പഴുക്കാൻ ആരംഭിച്ച നിങ്ങളുടെ ഭാഗമാണ് മുറിച്ച് മാറ്റിയിട്ട് മറ്റേ ഭാഗം എടുത്തു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കറി വയ്ക്കാം എന്ന് പറഞ്ഞു. ആ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് കുറച്ച് ഉരിഞ്ഞെടുത്ത് ഞങ്ങൾ ഒരു ബീഫി കട കൂട്ടിയിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഇത് വെള്ളക്കായയിട്ട് ബീഫിൽ കിടക്കുമ്പോൾ കറി കൂട്ടുമ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് അതിലൂട്ടിട്ടുണ്ട്. കറി കണ്ടാൽ ഒരു മെനയൊന്നുമില്ല, പക്ഷെ തിന്നാൻ നല്ലതാണ്. അപ്പം ഞാനിപ്പോൾ എടുത്തുകൊണ്ടെന്ന് വെച്ചേക്കണതേ ധൃതി പിടിച്ച പണിയായിരുന്നു. ധൃതി പിടിച്ച പണി എന്ന് പറയണ ഈ നേരം വരെ മടി പിടിച്ച് അവിടെ ഇരുന്നു, മഴയൊക്കെ കണ്ടിരുന്നു. അപ്പം ഇപ്പോൾ തോന്നി, അയ്യോ ഇങ്ങനെ കുറച്ച് സാധനം ഇരിപ്പുണ്ടല്ലോ, അതങ്ങനെ പഴുത്തു പോയാലും പറ്റില്ലല്ലോ, ഇതാർക്കെങ്കിലും കൊടുക്കാനും പറ്റുമോ? ഇപ്പം അപ്പം അത് കാരണം ഇത് നശിച്ചും പോകും. എന്നാ ഒരു കാര്യം ചെയ്യാം, ഇത് അവിടെ ഉലത്താം എന്ന് കരുതി. അപ്പം ഇതിൻ്റെ ഈ പുറന്തോടൊന്നും എനിക്ക് വേണ്ട, ഈ തല്ലി വീണ ആരുണ്ടും പിന്നെ ചെളി പിടിച്ചിരിക്കണ ആരുണ്ടോ അവരുടെ കൂടി. അപ്പം ടപ്പേന്ന് കാര്യം നടക്കണമെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, ഇത് കുറച്ച് ഉരിഞ്ഞൊരു കുക്കറിലിട്ട് ഒരൊറ്റ അടിയടിച്ച് കഴുകിയിട്ട് ഒരടിയടിച്ച് ഇനിയെടുത്തിട്ട് തൊണ്ടൊക്കെ അങ്ങോട്ട് പൊളിച്ച് കളഞ്ഞിട്ട് വേഗം കൊലത്താം, അതിനുള്ള പുറപ്പാട് കിട്ടും. അപ്പം ഞാൻ ചെയ്യാം. അപ്പം ഞാനിനി ഇതിപ്പോൾ ഇത് കഴുകി കുക്കറിലിട്ട് ഒരടിയടിച്ചെടുക്കട്ടെ. ഒരു വീസലടിപ്പിച്ചെടുത്ത് കായ, എൻ്റെ എളുപ്പത്തിനുള്ള സൂത്രപ്പണിയാണ് കേട്ടോ അതൊക്കെ. അപ്പം ഞാൻ അതിൻ്റെ മേലെ ഒരിത്തിരി പരിപ്പ് കഴുകി വാരി അതിനകത്ത് ഒരല്പം വെള്ളവും ഒഴിച്ച് ഇതുപോലെ പാത്രവും വെച്ച് മൂടി. അപ്പോൾ അതിനി ഞാൻ കാട്ടിത്തരാം. പരിപ്പ് നല്ല വേവായിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി ചീരയില അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് കൂട്ടിയൊരു കറി ഉണ്ടാക്കാലോ എന്ന് എഴുതിയിട്ടാണ് അതിനെ തുരിഞ്ഞാക്കണത്. അപ്പോൾ ഇത് നമുക്ക് ചൂടാറാം എടുത്തു വയ്ക്കാം, എന്നിട്ട് അത് പൊളിച്ചെടുക്കാൻ തൊണ്ട്. അപ്പോൾ ഞാൻ ഇതെങ്ങനെ വേഗം പെട്ടെന്നിനെ പൊളിക്കാൻ പറ്റി, ഒരറ്റത്ത് വെച്ച് പൊളിച്ച് കഴിയുമ്പോൾ അത് കഴിഞ്ഞ് പെട്ടെന്ന് ഇനി കക്കിപ്പോരും. അപ്പോൾ ഞാൻ എല്ലാം പുറത്താ എടുത്തിട്ടില്ല, തീരൂല അവിടെ. അപ്പം ഇത്രയും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അത് വേറെ എന്തെങ്കിലും ചെയ്യുമ്പോൾ കാട്ടിത്തരാം. ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇത് ഞാനൊന്ന് അരിഞ്ഞെടുക്കട്ടെ. ഇതിങ്ങനെ തന്നെ മസാലകളൊക്കെ തൂത്ത് പുരട്ടിയൊക്കെ വെച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ തൂത്ത് പുരട്ടിയൊക്കെ വയ്ക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷേ ഇവിടുത്തെ അങ്കിളിന് കുനുകുനാ അരിഞ്ഞോർത്തുള്ളതൊക്കെ ഇഷ്ടം. അരിഞ്ഞെടുത്തതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി ഉപ്പും കൂട്ടി ഒന്ന് തിരുമ്പി വയ്ക്കാം. മഞ്ഞളിട്ടിട്ട് അതിൻ്റെ വെളുപ്പ് വെളുത്ത് തന്നെ ഇരിക്കണം. കൂടുതൽ മഞ്ഞളിട്ടുണ്ടെങ്കിൽ അതിനൊരു മഞ്ഞക്കുത്ത് നമുക്ക് ചുക മാറി വരും. അപ്പം ഞാനൊരു ഇച്ചിരി മുളക് പൊടി കൂടി ഇട്ടേക്കുക. കുറയ്ക്കണ്ട, ഒരിറ്റു വെളിച്ചെണ്ണ ഒഴിച്ചേക്കാം. തിരുമ്പി വയ്ക്കാം. തിന്ന് നോക്കിയിട്ട് നല്ല രസമൊക്കെ ഉണ്ട്, ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ അടപ്പത്ത് വെച്ചു, കടുകിട്ടു, പൊട്ടിക്കഴിഞ്ഞു. ഒരു സവാള ഞാൻ അരിഞ്ഞോണ്ടിരിക്കുകയാണ്. എല്ലാം അരിഞ്ഞു കഴിഞ്ഞില്ല, അത് കിടക്കട്ടെ. അടുത്ത ദിവസം ഇപ്പം തന്നെ അരിഞ്ഞ് അതിലേക്ക് ഇടാൻ പോവുകയാണ്. ഏതാണ്ട് അരിഞ്ഞ് കഴിഞ്ഞു വേ, അതുകൂടി അതിലേക്ക് ഇടാണ്. ഇനി ഒന്ന് മൂക്കട്ടെ. ഇത് കറിവേപ്പിൻ്റെ എടുത്ത് ഇനിയും വേറെ എന്താ ഇത്തിരി മുളക് പൊടി ഇടണം. അല്പം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ അരിഞ്ഞു വെച്ച്
എഴുതി വെച്ച കായ ഇടാൻ പോവുകയാണ്. ഇപ്പം നമ്മുടെ മെഴുക്ക് വരട്ടി റെഡി. ഞാനതിൻ്റെ ഉടുപ്പൊക്കെ ഊരിക്കളഞ്ഞ് നല്ല കളർഫുള്ളായിട്ട് പരുവപ്പെടുത്തി എടുത്തപ്പോൾ കാണാനും കഴിക്കാനും സൂപ്പർ. തിയോഫ് ചെയ്യാം. ചീരയില ഒഴിച്ചേറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരുങ്ങുന്നത്. അപ്പോൾ പരിപ്പ് വേവിച്ച് ഞാനൊരു അതിൻ്റെ മേലെ ഒരു സവാള അരിഞ്ഞിട്ടുണ്ട്, ഒരു രണ്ട് കറിവേപ്പിന് ഇട്ടിട്ടുണ്ട്, ഒരു ഇച്ചിരി ഉപ്പ് ഞാനിപ്പോൾ ഇടുകയാണ്. ചീര അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നങ്ങോട് സവാള എന്തായാലും വേണമല്ലോ, ഒന്ന് വെന്ത് വരുമ്പോഴത്തേനും ഒരരപ്പ് തയ്യാറാക്കാം. തേങ്ങ ഒരു ഇത്തിരി ചുരണ്ടിയെടുത്തിട്ടുണ്ട്. അതിൽ ഒരു പിഞ്ച് ചീരം ചേർത്തിട്ടുണ്ട്. എളുത്തുള്ളി രണ്ട് അല്ലി ചേർത്താൻ നല്ലതാണ്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് അതില്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല ഇപ്പോൾ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അരച്ചിട്ട് വരാം. ചീരയില ഇട്ട് കൊടുക്കുകയാണ്. ഇതെന്താ ഇങ്ങനെ ഇരിക്കണേന്ന് തോന്നുന്നുണ്ട. ഇത് നമ്മുടെ നാട്ടിലെ ചുമന്ന ചീരയല്ല, ഇത് പൊന്നാങ്കണ്ണി ചീരയാണ് കേട്ടോ. ഒന്ന് ആവി കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇളക്കിയിടാം. മുളക് പൊടി ഇത്തിരി ഇട്ടേക്കാം. ചീര വേവായി, തേങ്ങ അരപ്പ് ചേർക്കുകയാണ്. അതൊന്ന് തള വരട്ടെ. പുളി പിഴിയാന്ന് കരുതി ഞാനിരുന്നേ. അപ്പം ഞാൻ ഓർത്തു മാങ്ങ പുളിയതിൻ്റെ അടിമേന്ന് കാമ്പ് ചീന്തി എടുത്ത് വെച്ചിരുന്നതാണ്, അച്ചാറുണ്ടാക്കിയതാണ് അപ്പം അന്നേരം. അപ്പം അത് ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ വെന്തോളും. പിന്നെ ചട്ടിക്കലമല്ലേ, അതുകൊണ്ട് തന്നെ വേഗം വേഗമാവും. അടച്ച് വെച്ചിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഇറക്കി കടുക് അച്ചാം. കടുക്, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില. കറി റെഡിയായി. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ ചീരക്കറി റെഡിയായി. ഇപ്പോഴൊക്കെ ഈ സമയത്തൊക്കെ തിന്നു തുടങ്ങാം ഇലക്കറികൾ. ഒരു ചായക്കടി ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ ഈ ചായക്കടിക്ക് ഞാൻ ഈ മാവ് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, മാമ്പഴം എടുത്തിട്ട് ഒന്നോ രണ്ടോ അത് മാങ്ങയുടെ വലിപ്പം പോലെ നമുക്കെടുക്കാവുന്നതാണ്. മാമ്പഴം എടുത്ത് അതിനകത്ത് പഞ്ചസാരയും കൂട്ടി ഞാൻ അടിച്ചെടുത്ത് അത് ചൂടാക്കി അതിനകത്തേക്ക് പൊടിയിട്ട് യോജിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി ശരിക്കും കുഴച്ചെടുക്കണം. നല്ല മധുരമുണ്ട് കേട്ടോ അതിന്. അപ്പോൾ കുഴച്ചെടുത്തു. തേങ്ങ ചിരകിയത് എടുത്ത് വച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഒരു പിഞ്ച് ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ പഞ്ചസാരയാണ് ഇട്ടിരിക്കുന്നത്. അത് നമുക്ക് ഇതുമായിട്ട് യോജിച്ച് തിരുമ്മി യോജിപ്പിക്കാം. അപ്പോൾ മാമ്പഴത്തിൻ്റെ കാലമല്ലേ, മാവിൻ്റെ കടയ്ക്കൊക്കെ വെറുതെ വീണ് കിടന്ന് പോവുകയല്ലേ. അപ്പോൾ പലവിധ പലഹാരങ്ങളും മാങ്ങാത്തരയൊക്കെ ഉണ്ടാക്കിയൊക്കെ വയ്ക്കാം. പിന്നീട് ഇല്ലാത്ത കാലത്ത് നമുക്ക് ഉപയോഗിക്കാൻ കരുതി. ഇപ്പോൾ തൽക്കാലം പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ വിഭവങ്ങളാണ് ഞാൻ ഈ ഉണ്ടാക്കുന്നത്.
പിള്ളേര് ഏത് തരത്തിലുണ്ടാക്കി കൊടുത്താലാ ഇപ്പോഴത്തെ കുട്ടികൾ പ്രത്യേകിച്ച് കഴിക്കുന്നത്? നമുക്ക് പുറത്തുനിന്നും വാങ്ങുന്നതിനൊക്കെ എത്രയോ നല്ലത്. നമ്മുടെ വീടുകളിൽ വിഷമടിക്കാതെ ഉണ്ടാകുന്ന ഓരോ പഴങ്ങളും. ഞാനിത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സാധാരണ നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പിള്ളേർക്ക് ഇഷ്ടം. ഇപ്പൊ ഇതിനായാലും നല്ല മധുരമാണ്. സാധാ പൊടി ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കാം. ഞാനിത് അവലോ സോഡിയൊക്കെ ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് വെക്കണു. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ ചേർക്കാം, ബദാം പരിപ്പ് ചേർക്കാം, ശർക്കര പാനിയിൽ വിളയിച്ചുണ്ടാക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യാട്ടോ. ഇനി ഇത് കൂട്ടാം. എത്ര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. കുഴ ശരിയാണെങ്കിൽ നല്ല മയത്തിൽ ഇത് ആക്കിയെടുക്കാൻ പറ്റും. കണ്ടില്ലേ, കിണർ പോലെ ആക്കിയെടുക്കാം. ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം. മാമ്പഴം കൊണ്ട് ഉണ്ടാക്കിയ പലഹാരം, അത് നമുക്കൊരെണ്ണം മുറിച്ച് നോക്കിയാലോ. ചീരയുടെ ഇലയാണ് കേട്ടോ ഈ കുത്തി വച്ചിരിക്കുന്നത്. ഒരു ഇല കൂടി ഇരിക്കട്ടെ എന്ന് കരുതി. കണ്ടോ നല്ല പലഹാരമല്ലേ, പിള്ളേര് തിന്നില്ല ഇത്. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക.